എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുള്ള മിക്സർ ഗ്രൈൻഡർ. അരക്കാനും പൊടിക്കാന് ജ്യൂസ് അടിക്കാന് ഒക്കെ മാത്രം ഉപയോഗിക്കാറുള്ള ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് തേങ്ങ ചിറകുന്ന കോക്കനട്ട് സ്ക്രാപ്പർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ്. സാധാരണ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു തേങ്ങ ചിറകാൻ നമ്മൾ സമയമെടുക്കാറുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ ഒരു 30 സെക്കൻഡ് കൊണ്ട് ഒരു തേങ്ങ ചിറകിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എങ്ങനെയാണ് ഈ ഒരു ടൂൾ നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പാർട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഏത് മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ മിക്സർ ഗ്രൈൻഡറിന്റെ ജാറിന്റെ പുറകിലുള്ള ആ കറുത്ത ബുഷ്, അതുപോലെ ഒരു അലുമിനിയത്തിന്റെ പ്ലേറ്റ്, അലുമിനിയത്തിൻ്റെതോ സ്റ്റീലിൻ്റെതോ ആയാലും കുഴപ്പമില്ല, അതുപോലെ നമ്മൾ തേങ്ങ ചിറകാൻ ഉപയോഗിക്കാറുള്ള ചിരവയുടെ ആ ഫ്രണ്ടിലുള്ള ബ്ലേഡ്, അതുപോലെ ഏത് മിക്സർ ഗ്രൈൻഡറിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലേഡ്. ആദ്യം നമുക്ക് ഈ അലുമിനിയത്തിൻ്റെ പ്ലേറ്റിലേക്ക് ഈ ഒരു ബുഷിനെ ഘടിപ്പിക്കാം. ഹോൾ ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റാണ്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോൾ ഇടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. മിക്സിയുടെ ബുഷ് ഇറങ്ങിയെടുക്കാൻ പാകത്തിനായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അടുത്തടുത്തായിട്ട് കുറച്ച് ഹോൾ ഇടുകയാണ്. ആ ഹോള് പതിയെ ഒന്ന് തട്ടി കൊടുത്താൽ അതൊരു കറക്റ്റായിട്ടുള്ള ആകൃതിയിൽ മുറിഞ്ഞു കിട്ടുന്നതാണ്. അതിനുശേഷം ഒരു ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആ മൂർച്ചയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ചുരണ്ടി ഒന്ന് ഫ്രീ ആക്കുക. ശേഷം നമുക്ക് ഈ മിക്സിയുടെ ഈ ബുഷിനെ ഇതിലേക്ക് ഘടിപ്പിക്കാം. നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഏത് മിക്സർ ഗ്രൈൻഡറിന്റെ ബുഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ ഗ്രൈൻഡറിന്റെ തന്നെ ഒരു ഷാഫ്റ്റും ഉപയോഗിക്കുക. ഒട്ടും ഇളക്കം വരാത്ത രീതിയിൽ നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ഒരു ഷാഫ്റ്റ് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അതിൻ്റെ പുറകിലുള്ള ആ ഒരു ഞെട്ടിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ മിക്സർ ഗ്രൈൻഡറിൻ്റെയും പുറകിലുള്ള ഈ ഞെട്ട് ഇടത് സൈഡിലേക്ക് ടൈറ്റ് ചെയ്യുന്ന രീതിയിലും വലത് സൈഡിലേക്ക് ലൂസ് ചെയ്യുന്ന രീതിയിലുമായിരിക്കും. ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ബ്ലേഡ് കണക്ട് ചെയ്യുകയാണ്. ഈ ബ്ലേഡിൻ്റെ ഏതെങ്കിലും 2 പാർട്ട് ഭാഗം മാത്രം മുകളിലേക്ക് വളച്ച് വെക്കുക, മറ്റ് 2 ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കട്ടിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഗ്ലാസ്, ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു യു ഷേപ്പിലുള്ള ഒരു പാർട്സ് ലഭിച്ചിട്ടുണ്ട്. ഈ മുകളിലുള്ള ഇതിൻ്റെ ക്ലാമ്പ് രൂപത്തിൽ വരുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് ഈ ചിരവയുടെ ബ്ലേഡിലേക്ക് കറക്റ്റായിട്ട് മുട്ടിയിരിക്കുന്ന രൂപത്തിൽ വളച്ചു വെക്കുക. ശേഷം ഈ ചിരകയുടെ ബ്ലേഡിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിരവയുടെ ബ്ലേഡിനെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മളെടുത്ത അടിഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത ആ ബ്ലേഡിൻ്റെ എതിർവശങ്ങളിലായിട്ട് ഈ 2 ബ്ലേഡിനെയും ബെൽഡ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലേഡിൻ്റെ ഇതേ രൂപത്തിലുള്ള പാർട്സ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാനും കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് വരുന്ന മിക്സർ ഗ്രൈൻഡറുകൾക്കെല്ലാം ഇതുപോലെ ഒരു ബ്ലേഡ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ബെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ബെൽഡിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ബെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മിക്സിയിൽ ഇട്ടുകൊണ്ട് ഇത് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് നല്ല ഷെയ്ക്കായിട്ട് വർക്ക് ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ഇങ്ങനെ ഈ ബ്ലേഡിലേക്ക് ബെൽഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഷാഫ്റ്റിലേക്ക് ഈ ഒരു ബ്ലേഡിനെ നല്ല ക്ലിയർ ആയിട്ട് ബെൽഡ് ചെയ്ത് വെക്കുക. ഒട്ടും ഷെയ്ക്കാവാതെ കറക്റ്റായിട്ട് തന്നെ ബെൽഡ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബെൽഡിങ്ങിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ എടുത്തു വെച്ച് ആ പ്ലേറ്റിലേക്ക് ഇതിൻ്റെ ഇത് ഈ ബ്ലേഡ് ഒന്ന് കണക്ട് ചെയ്ത് അതിൻ്റെ ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതൊരു മിക്സർ ഗ്രൈൻഡറിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഫ്രീ ആയിട്ടും കറക്റ്റായിട്ടും തന്നെ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. പക്ഷേ ബെൽഡിങ് ചെയ്ത സമയത്ത് ചെറിയ രീതിയിൽ ഒരു ഷെയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കറങ്ങുന്ന സമയത്ത് ചെറിയൊരു ആട്ടം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകാൻ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിലുപയോഗിച്ച ഈ ഒരു പ്ലേറ്റ് ഒരു സ്ക്രാപ്പായിട്ടുള്ള ഒരു പഴയ പ്ലേറ്റാണ്. ഒരു സ്റ്റീലിൻ്റെ നല്ല കുണ്ടായിട്ടുള്ള ഒരു പ്ലേറ്റാണെന്നുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് തെറിച്ചു പോകുന്ന തേങ്ങയൊന്നും അതിൽ തന്നെ ആ പ്ലേറ്റിൽ തന്നെ കിടക്കുമായിരുന്നു. ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഓരോ ശനിയാഴ്ചകളിലും ഇതേ രൂപത്തിലുള്ള പുതിയ പുതിയ വീഡിയോകളാണ് നമ്മൾ ചാനലിലൂടെ ഇതുവരെ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.